തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിലേക്ക് പോകണം. അവിടെ പടക്കക്കടയ്ക്ക് തീപിടിച്ച് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സാരമായ പരിക്കാണ് രണ്ടുപേർക്കും. സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ സ്ഫോടനമാണ് എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ പരിക്കേറ്റ രണ്ടുപേരുടെയും നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃപ്പൂണിത്തുറയിലാണ് ഇത്ര വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക്, രണ്ടുപേരുള്ളത് മറ്റ് നിരവധി ആളുകൾക്കും പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട്. നവമി ദിനേശ് പങ്കുവെക്കും വിവരങ്ങൾ. നവമി, എന്താണ് സംഭവിച്ചത്? ഈ പടക്കക്കടയ്ക്ക് തീപിടിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമേറിയ ഒരു സംഭവമാണല്ലോ. നവമി, കേൾക്കാമോ? ഇതായാലും തൃപ്പൂണിത്തുറയിലാണ് ഈ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. പടക്കക്കടയ്ക്ക് തീപിടിച്ച് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. സമീപത്തുള്ള വീടുകൾ കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ സ്ഫോടനമാണ് ഉണ്ടായത് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എത്ര പേർ ഈ കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു വിവരമില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേക്കൊക്കെ വരണം. നവമി അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നാണ് കരുതേണ്ടത്. അങ്ങനെ ഓരോ തരത്തിലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ഈ കാണുന്ന ദൃശ്യങ്ങളാണ്, സംഭവം നടന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. തൃപ്പൂണിത്തുറയിലാണ് ഈ സംഭവം ഉണ്ടായത്. ദൃശ്യങ്ങളിൽ നമുക്കത് കാണാം. വലിയ സ്ഫോടനമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓടുകൾക്ക്, ഈ മേൽക്കൂരകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നവമി കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ. നവമി, രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃപ്പൂണിത്തുറയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കണ്ടാൽ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ വളരെ കൃത്യമായി തന്നെ വ്യക്തമാകുമെന്നുള്ളതാണ്. മേൽക്കൂരകൾ അടക്കം തകർന്നു പോയ തരത്തിൽ ഉഗ്രസ്ഫോടനം സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്പം മുമ്പാണ് ഈ പടക്കക്കടയിൽ തീപിടുത്തം ഉണ്ടായത്. കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടി വരും. ഏതായാലും രണ്ടു പേരുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. നവമി, കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ. രഞ്ജിത്ത്, അല്പസമയത്ത് മുൻപായിരുന്നു തൃപ്പൂണിത്തറ തെക്കും ഭാഗത്തിന് സമീപമുള്ള ഒരു പടക്കശാലയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പടക്കക്കടയാണോ ശക്തിയാണോ എന്നതിലൊക്കെ നമുക്കിപ്പോൾ ഒരു കൃത്യത വരുന്നതേ ഉള്ളൂ. എന്തായാലും രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും സമീപ പ്രദേശത്ത് ഏകദേശം 300 മീറ്ററോളം പ്രദേശത്തുള്ള വീടുകളിലൊക്കെ ഈ ഒരു ആഘാതം സംഭവിച്ചിട്ടുണ്ട്. സമീപത്തുള്ള വീടിന്റെ മേൽക്കൂരി അടക്കം തെറിച്ചുപോയി. വീടുകളിലൊക്കെ ജനച്ചില്ലകളൊക്കെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പായിരുന്നു അവിടെ ഒരു സ്ഫോടനം ഉണ്ടായത്. എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും നിരവധി പേരാണ് ഇപ്പോഴും പടക്കശാലയ്ക്ക് സമീപം നിരവധി പേര് അപകടം പറ്റി കിടക്കുന്നുണ്ട്. അവരെയൊക്കെ അടിയന്തരമായി തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത്, 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി സംഭവ സ്ഥലത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പോലീസും ഒപ്പം തന്നെ ആംബുലൻസ് സേവനം അടക്കം ഇവിടെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെ ഈ പടക്കശാലയ്ക്ക് സമീപം എത്തും. നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴിയിലാണ്. എന്തായാലും അല്പസമയത്തിന് മുൻപായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇത് ഈ പ്രദേശം, ഈ വീടുകൾക്കൊക്കെ എന്ന് പറയുമ്പോൾ നവമി, അവിടെ ജനവാസ മേഖലയാണോ? ഒരുപാട് വീടുകളുള്ള ഒരു പ്രദേശമാണോ? അപ്പൊ ഈ പടക്കശാലയ്ക്കുള്ളിൽ എത്ര പേരുണ്ടായിരുന്നു? വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? അതെ രഞ്ജിത്ത്, അതായത് ജനവാസ മേഖലയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു പടക്കശാല കേന്ദ്രമുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. ഇവരെ രണ്ടുപേരെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. സമീപ പ്രദേശത്തുള്ളവർക്ക് ചെറിയ രീതിയിലൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വീട്ടിലെ ജനച്ചില്ലകളൊക്കെ തെറിച്ചു വീണ ചെറിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ സമീപ പ്രദേശത്തുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിന് മുൻപായിരുന്നു ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ളൊരു സ്ഫോടനം ഈ പടക്കക്കടയിൽ നിന്നും ഉണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് അവിടെ സമീപത്തുള്ള നിരവധി പേർക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക്
ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. സമീപ പ്രദേശത്തെ വീടുകളടക്കം ജനൽച്ചില്ലുകളും കതകുകളും ഒക്കെ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മേൽക്കൂര വരെ തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു സ്ഫോടനത്തിന്റെ ആഘാതം കൊണ്ടെത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇനിയും അവിടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തും, അതിൽ നിന്നൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതായാലും അപകടം, വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു തൃപ്പൂണിത്തുറയിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രണ്ട് പേർക്ക് അതിഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. അവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. മറ്റുള്ളവർക്കും പരിക്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഒരു കണക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ സമീപ പ്രദേശങ്ങളിലടക്കം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി അത്